ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയും ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ എക്കാലത്തെയും കരുത്തുറ്റ നേതാവും ഓർമ്മയായിട്ട് ഇന്ന് 37 വർഷം. ഒരു കാലത്ത് ഇന്ത്യ എന്നാൽ ഇന്ദിര എന്നുവരെ അനുയായികൾ പാടി നടക്കുകയും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിലൂടെ എതിരാളികൾ സ്വേച്ഛാധിപതി എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു രാജ്യം കണ്ട ഈ ഉരുക്കുവനിതയെ. 1917 നവംബർ 19 ജവഹർലാൽ നെഹ്റുവിന്റെയും കമലാ നെഹ്റുവിന്റെയും മകളായി ഇന്ദിരാഗാന്ധി ജനിച്ചത്. ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ അസിസ്റ്റന്റായി പ്രവർത്തിച്ചു. 1959 കോൺഗ്രസ് പ്രസിഡന്റായി ഇന്ദിര തെരഞ്ഞെടുക്കപ്പെട്ടത്. 1964 നെഹ്റുവിന്റെ മരണശേഷം ഇന്ദിരാഗാന്ധി രാജ്യസഭാ അംഗമായി. തുടർന്ന് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മന്ത്രിസഭയിൽ വാർത്താ പ്രക്ഷേപണ മന്ത്രിയായി. 1966 ലാൽ ബഹദൂർ ശാസ്ത്രി മരണമടഞ്ഞപ്പോൾ ആദ്യമായി പ്രധാനമന്ത്രിയായി. 1975 ജൂണിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. 1977 മാർച്ചിൽ അടിയന്തരാവസ്ഥ പിൻവലിച്ചു. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടു. മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ അധികാരത്തിലെത്തിയ ജനത സർക്കാർ അവരെ ജയിലിലടയ്ക്കുകയും ചെയ്തു. 1980 ജനുവരിയിൽ ഇന്ദിര വീണ്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. നാളെ ഞാൻ ഉയിരോടെ ഉണ്ടാകുമോ എന്ന് ഉറപ്പില്ല. ഇത്രയും കാലം നിങ്ങൾക്കിടയിൽ ജീവിക്കാൻ കഴിഞ്ഞതിലും അതിന്റെ സിംഹഭാഗവും നിങ്ങളുടെ സേവനത്തിനായി നീക്കിവെക്കാനായതിലും ഞാൻ കൃതാർത്ഥയാണ്. ഇനി അങ്ങോട്ടും ഞാൻ നിങ്ങളെ സേവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഞാൻ മരിച്ചു വീഴുമ്പോഴും എന്റെ ഓരോ തുള്ളി ചോരയും ഈ നാടിനെ ശക്തിപ്പെടുത്താൻ പ്രയോജനപ്പെടും. 1984 ഒക്ടോബർ 30 ഉച്ചയോടെ ഒഡീഷയിലെ ഭുവനേശ്വർ നഗരത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിക്കാൻ വേണ്ടി ഇന്ദിരാഗാന്ധി പോഡിയത്തിനരികെ നീങ്ങിയപ്പോൾ അവരുടെ കയ്യിൽ പതിവ് പോലെ തന്റെ വിശ്വസ്തനായ മാധ്യമ ഉപദേഷ്ടാവ് HY ശാരദാ പ്രസാദ് തയ്യാറാക്കിയ പ്രസംഗത്തിന്റെ പകർപ്പുണ്ടായിരുന്നു. ഇത് നോക്കി വായിക്കുകയാണ് റാലികളിൽ ഇന്ത്യയുടെ പതിവ് രീതി. എന്നാൽ പതിവിന് വിരുദ്ധമായി ആ റാലിയിൽ അണിനിരുന്ന അണികളെ നോക്കി ഇന്ദിര പറഞ്ഞ ആ വാക്കുകൾ ഏറെ പ്രവചനാത്മകമായിരുന്നു എന്ന് വേണം പറയാൻ. കാരണം അവ ഉച്ചരിച്ച് നേരത്തോടു നേരം കഴിയുമ്പോൾ ഇന്ദിരയുടെ ചോര ഭാരതത്തിന്റെ മണ്ണിൽ ചീന്തി. 1984 ഒക്ടോബർ 30 സിഖുകാരനായ അംഗരക്ഷകന്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു.